ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ എങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ എൽ പി എന്താണെന്നും അതിൻ്റെ ഓരോ അറ്റേഴ്സും എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നാം പറഞ്ഞു എൻ എൽ പി രൂപകൽപ്പന ചെയ്തത് രണ്ട് അമേരിക്കൻകാരാണ് റിച്ചാർഡ് ബാനറും ജോൺ ഗ്രിൻറ്ററും ജോൺ ഗ്രിൻ്റർ ഒരു അമേരിക്കൻ ഭാഷാ ശാസ്ത്രജ്ഞനും എഴുത്തുകാരനും മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റും പരിശീലകനും പ്രഭാഷകനുമാണ് റിച്ചാർഡ് ബാൻഡർ സ്വയം സഹായ മേഖലയിലെ ഒരു അമേരിക്കൻ കൺസൾട്ടൻ്റാണ് സാന്താക്രൂസിലുള്ള കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻ്റ് പ്രൊഫഷണലായി സേവനം അനുഷ്ഠിക്കുന്ന സമയത്താണ് ജോൺ ക്രിൻഡർ റിച്ചാർഡ് ബാൻഡ് പരിചയപ്പെടുന്നത് അദ്ദേഹം അവിടുത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്നു മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ചില വഴികൾ ഉണ്ടെന്ന് ഇവർ ഇരുവരും മനസ്സിലാക്കുകയും അങ്ങനെ അവർ മൂന്ന് പ്രഗത്ഭരായ സൈക്കോതെറാപ്പിസ്റ്റുകളെ കാണുകയും ഈ തെറാപ്പിസ്റ്റുകൾ ഉപയോഗിച്ച രീതികൾ പഠിക്കുകയും അതിൽ നിന്നാണ് എൻ രൂപം കൊള്ളുന്നത് മനുഷ്യ മനസ്സിന് അനന്ത സാധ്യതകളുണ്ട് ആ സാധ്യതകൾ എന്തൊക്കെയെന്ന് കണ്ടെത്താൻ അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉചിതമായ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയൂ എങ്ങനെയാണ് മനസ്സിനെ നമുക്ക് ശാന്തമാക്കാൻ പറ്റുക അല്ലെങ്കിൽ എന്തൊക്കെ മാർഗങ്ങളാണ് നാം അതിന് സ്വീകരിക്കേണ്ടത് എന്ന് നോക്കാം കഴിഞ്ഞ കാലത്തെ ചിന്തകൾ നമ്മുടെ മനസ്സിനെ വേട്ടയാടാൻ പാടില്ല അതുപോലെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മൈൻഡ് അസ്വസ്ഥമാകാനും പാടില്ല ഇങ്ങനെയൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ മൈൻഡ് ശാന്തമാകും നമ്മുടെ മൈൻഡ് ശാന്തമാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ പ്രസൻറ്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂ മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ആത്മവിശ്വാസം വേണം നമുക്ക് നമ്മിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കുകയുള്ളൂ നമ്മുടെ അനാവശ്യ ചിന്തകളെ നമുക്ക് മാറ്റി നിർത്താൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും മനസ്സിനെ ശാന്തമാക്കാൻ പല മാർഗങ്ങളിൽ ഒന്നാണ് എൻ എൽ പി ഇത് ആർക്കും പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പറ്റുന്ന സിമ്പിൾ വേ ആണ് പ്രായമോ വിദ്യാഭ്യാസമോ ഒന്നും ഇതിന് തടസ്സമല്ല എൻ എൽ പി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏത് മേഖലയിലായിക്കോട്ടെ അതിലൊക്കെ മികവ് പുലർത്താൻ നമുക്ക് സാധിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹൗസ് വൈഫാണ് പഠിക്കുന്നതെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും അതുപോലെ ബിസിനസ്മാൻ ആവട്ടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ട്രെയിനർ അല്ലെങ്കിൽ കൗൺസ് കൗൺസിലർ ഇവരാരായിക്കോട്ടെ ഇവരുടെയൊക്കെ മേഖല അതാത് മേഖലകളിൽ ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഇത് അറിഞ്ഞിരിക്കുകയും പഠിക്കുകയും ചെയ്തിരിക്കണം ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഇതിൻ്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ടതാണ് എൻ എൽ പി കൊണ്ട് ലഭിക്കുന്ന ചില പ്രയോജനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് നമുക്ക് ലോകവീക്ഷണം ശാസ്ത്രീയമാക്കാൻ കഴിയുന്നു രണ്ടാമത്തത് ഫലവത്തായ ആശയവിനിമയത്തിലൂടെ മെച്ചപ്പെട്ട വ്യക്തിബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നു മൂന്ന് വിജയികളെ മോഡൽ ചെയ്ത് വിജയം കൊയ്യാൻ നമ്മെ കരുത്തരാക്കുന്നു നാല് പേടി അപകർഷത ബോധം തുടങ്ങിയ അഥമ വികാരങ്ങളെ മാറ്റുന്നു അഞ്ച് സ്വഭാവദൂഷ്യങ്ങളെ മാറ്റി സൽ സ്വഭാവങ്ങൾ പ്രദർഷിക്കാനാവും ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കല്ലേ ഇനിയും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് ഫോർ വാച്ചിങ്